നമസ്കാരം. ഇന്ന് രാവിലെ ഓഫീസിൽ എത്തിയപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, വുഹാനിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് കോവിഡ് ബാധ ഉണ്ട് എന്നറിഞ്ഞ് വലിയ രീതിയിൽ കേരളം ആശങ്കപ്പെട്ടിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. ആ ദിവസത്തെ കോവിഡ് ബാധിതരുടെ കണക്ക് എത്രയാണെന്ന് അറിയാൻ ഒന്നും രണ്ടും ഒക്കെ കടന്ന് 10-15 ഒക്കെ ആയി, 30-നപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ആശങ്കയിലാകും. പിന്നീട് അത് കുറെ അധികം കൂടിയെങ്കിലും പിന്നീട് അത് കുറഞ്ഞ് 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 വന്ന് ഏതാണ്ട് ശാന്തമായ മനസ്സോടെ കണക്കുകളെയൊക്കെ സമീപിക്കാൻ ആളുകൾ തുടങ്ങിയതാണ്. പക്ഷെ ആ സമയമൊക്കെ കടന്നുപോയി. ആ സമയമൊക്കെ ആർക്കെങ്കിലും ഏതെങ്കിലും മേഖലയിൽ ഏറ്റവും ആദ്യം തുടക്കത്തിൽ ആർക്കെങ്കിലും ഒക്കെ കോവിഡ് ബാധ ഉണ്ടെങ്കിൽ, കോവിഡ് ബാധിതരായി ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ലിസ്റ്റൊക്കെ എടുത്ത് വലിയ മാപ്പൊക്കെ തയ്യാറാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 20,000 കടന്നു, ഇനി 50,000 എത്തും ഈ കണക്കുകൾ എന്ന് ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൂടി നൽകുന്ന ഒരു സാഹചര്യമാണെങ്കിലും, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശുഭപ്രതീക്ഷ ഈ കാലവും കടന്നുപോകും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഭരണകൂടം നടത്തുന്നുണ്ട്. അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ളതൊക്കെ പരിശോധനകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ ഒരു ഘട്ടം കൂട്ടപരിശോധന കഴിഞ്ഞു. എപ്പോഴാണ് സ്ഥിതിയുടെ എത്രമാത്രം ആശങ്കാജനകമാണ് സ്ഥിതി എന്ന് ബോധ്യപ്പെട്ടത്? വീണ്ടും കൂട്ടപരിശോധനയാണ്. ഇന്ന് രണ്ടാം ദിവസമാണ് കേരളത്തിലെ കൂട്ടപരിശോധനയുടെ. കമലേഷ് ചേരുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളുമായി. കമലേഷ്, ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ ഇങ്ങനെ പറയുകയായിരുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ആരംഭിക്കുമെങ്കിലും വൈകുന്നേരം വരുന്ന കോവിഡ് കണക്കുകൾ, അത് കേരളത്തിലേതായാലും രാജ്യത്തേതായാലും അത്ര പ്രതീക്ഷാജനകമല്ല. എങ്കിലും ഇതെല്ലാം കടന്നുപോകും എന്ന പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂട്ടപരിശോധന ഇന്ന് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്രയധികം പേരെ പരിശോധിക്കുമ്പോൾ വരുന്ന പോസിറ്റിവിറ്റി റേറ്റൊക്കെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ന് എത്ര പേരെ പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അബ്ജോദ്, പ്രതീക്ഷയാണല്ലോ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇതിനെയൊക്കെ അതിജീവിക്കുമെന്ന് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ജനങ്ങൾക്ക് അത്തരത്തിലുള്ള സന്ദേശം തന്നെ നൽകാം. എന്തായാലും ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്ക് കേരളത്തിൽ ഇപ്പോൾ ആ ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ 112,000 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്നും 100,000 സാമ്പിളുകൾ ഉണ്ടായിരിക്കും. ഇന്ന് കൂട്ടപരിശോധനയുടെ രണ്ടാം ദിവസമാണ്. എത്ര ആളുകളെ പരിശോധിക്കുന്നോ, കൂടുതൽ പരിശോധിക്കുന്നോ, അത്രയേറെ രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ അത്രയധികം കോവിഡ് രോഗികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത് രോഗത്തെ പിടിച്ചു കിട്ടാനുള്ള, രണ്ടാം തരംഗത്തെ പിടിച്ചു കിട്ടാനുള്ള പ്രധാനമായും കേരളം മൂന്ന് രീതി അവലംബിക്കുന്നു. ഒന്ന് കൂട്ടപരിശോധന, രണ്ടാമത് മാസ് വാക്സിനേഷൻ, മൂന്നാമത് കടുത്ത നിയന്ത്രണം. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോയി പരമാവധി വരെ കണ്ടെത്തി ഏറ്റവും അത്യാവശ്യമായി ആശുപത്രിയിൽ എത്തിക്കേണ്ടവർ അത് എത്തിച്ചുകൊണ്ട് അങ്ങനെ നേരിടണം എന്ന് തന്നെയാണ് ഈ കണക്കുകളിലെ ആശങ്ക വരുമ്പോഴും സംസ്ഥാനം ഈ ഒരു രണ്ടാം കോവിഡിനെ പിടിച്ചു കിട്ടാനുള്ള ഒരു അസാധാരണ പോരാട്ടത്തിലേക്ക് പോകുന്നത്. ഇന്നും നമ്മൾ ഈ ഒരു 20,000 കടന്ന്, ഇന്നലെയായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസ് ഒരു ദിവസത്തെ കണക്ക് റിപ്പോർട്ട് ചെയ്തത് 20,000 മുകളിൽ. ഇന്നും അതിന് മുകളിലേക്ക് എത്താൻ തന്നെയുള്ള സാധ്യതയാണ് നമ്മൾ തെളിയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങളിൽ രണ്ടാമത് പറഞ്ഞ കാര്യം, വാക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയ അപര്യാപ്തത നിലനിൽക്കുകയാണ്.